IPL ലേലത്തിൽ മലയാളിയായ മുൻ ഇന്ത്യൻ താരം ശ്രീശാന്തിന് ഇടം കിട്ടാതിരുന്നതിനെ സോഷ്യൽ മീഡിയയിലൊക്കെ വ്യാപകമായി ആഘോഷിക്കുന്നുണ്ട്. ശ്രീശാന്ത് അങ്ങനെ മോശമാക്കി തള്ളിക്കളയേണ്ടുന്ന, ആക്ഷേപിച്ച് മൂലക്കിരുത്തേണ്ടുന്ന ഒരു ക്രിക്കറ്റ് താരമല്ല. എടുത്തു പറയുന്നു, ക്രിക്കറ്റ് താരം എന്നുള്ള നിലയിൽ ശ്രീശാന്തിനെ അങ്ങനെ അപമാനിച്ച് മൂലക്കിരുത്തേണ്ടയാളല്ല. ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ ശ്രീശാന്ത് സ്വീകരിച്ച വഴി കേരളീയ പൊതുസമൂഹത്തിന് അംഗീകരിക്കാൻ കഴിയാത്തതായിരുന്നു. അതിനോടുള്ള വിയോജിപ്പ് ആ ഘട്ടത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടു. തിരുവനന്തപുരത്തെ ജനങ്ങൾ അത് ഭംഗിയായി തെരഞ്ഞെടുപ്പ് ഫലത്തിൽ കൂടി ശ്രീശാന്തിന് ബോധ്യപ്പെടുത്തി കൊടുത്തു. അതോടെ ആ പരിപാടിയൊക്കെ വച്ചുകെട്ടി രാഷ്ട്രീയം തനിക്ക് നന്നാകില്ല എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് വീണ്ടും ക്രിക്കറ്റ് കളിയിലേക്ക് തിരിഞ്ഞ് രഞ്ജി ട്രോഫി കളിച്ച് പ്രാദേശിക ടൂർണമെൻറ്റുകളൊക്കെ കളിച്ച് താൻ കളിക്കാൻ വീണ്ടും മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും സജ്ജമായി കഴിഞ്ഞു എന്ന് ഉറപ്പാക്കിയ ശേഷമാണ് ശ്രീശാന്ത് ഈ താരലേലത്തിൽ പങ്കെടുക്കാനെത്തിയത്. ആരും വാങ്ങിയില്ല, ശ്രീശാന്തിൽ വിശ്വാസമില്ലാത്തത് കൊണ്ടാകണം. കാരണം ഇതൊരു ഈ 2020 എന്ന് പറയുന്നത് ഒരു ഞാണിന്മേൽ കളിയാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പരീക്ഷണത്തിന് ടീമുകൾ തയ്യാറാകുന്നില്ല. കയ്യിലിരിക്കുന്ന കാശ് കൊടുത്ത് അത്തരമൊരു പരീക്ഷണത്തിന് ഇപ്പോൾ മുതിരേണ്ടതില്ല എന്നായിരിക്കും മാനേജ്മെൻറ്റുകൾ തീരുമാനിച്ചത്. അതങ്ങനെ നിൽക്കട്ടെ. പക്ഷേ ശ്രീശാന്തിന് ഈ താരലേലത്തിൽ ഇടം കിട്ടിയില്ല എന്നുള്ള വാർത്തയ്ക്ക് കീഴേ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന കമൻറ്റുകൾ അതൊക്കെ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ അങ്ങേയറ്റം ശ്രീശാന്തിനെ അപമാനിക്കുന്ന തരത്തിലാണ്. നമുക്ക് രാഷ്ട്രീയമായി ഉണ്ടാകുന്ന വിയോജിപ്പുകളെ ഒരു ക്രിക്കറ്റ് താരം എന്നുള്ള നിലയിലുള്ള ശ്രീശാന്തിൻ്റെ അസ്തിത്വത്തെ ഇല്ലാതാക്കി കളയുന്ന രീതിയിലാകരുത്. നമുക്കറിയാം, ആ 2020 ലോകകപ്പിൽ ഇന്ത്യ കിരീടം ചൂടാൻ കാരണക്കാരനായ ഒരാൾ കൂടിയാണ് ശ്രീശാന്ത്. ഇന്ത്യക്ക് വേണ്ടി വർദ്ധിത വീര്യത്തോടുകൂടി പന്തെറിഞ്ഞുകൊണ്ടിരുന്ന ശ്രീശാന്ത് കോഴ ആരോപണത്തിൽപ്പെട്ടു. അതിലദ്ദേഹം ഒടുവിൽ അഗ്നിശുദ്ധി വരുത്തി തിരിച്ചു വരുമ്പോഴെങ്കിലും ഒരു കളിക്കാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് നൽകേണ്ടുന്ന ഒരു മാന്യത നമ്മൾ നൽകണം. രാഷ്ട്രീയം എന്നുള്ള ഒരു ഘടകം കൊണ്ട് മാത്രം, അതും സംഘപരിവാർ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് തന്നെയാണ് ആ വിയോജിപ്പ് അദ്ദേഹത്തിനെതിരെ ഉള്ളത്. ഇപ്പോഴും നമുക്ക് ആ വിയോജിപ്പ് ഇനിയും സംഘപരിവാർ രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുന്ന നിലപാടുമായി വന്നാൽ അപ്പോൾ നമുക്ക് തള്ളി പറയാം. പക്ഷേ ഒരു ക്രിക്കറ്റ് കളിക്കാരൻ എന്നുള്ള നിലയിൽ ഒരു തിരിച്ചു വരവിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തുമ്പോൾ ആ മനുഷ്യന് അവിടെ ആ പരിശ്രമം വിജയിക്കാതെ വരുമ്പോൾ അയാളെ അങ്ങനെ അടച്ചാക്ഷേപിച്ച് നീ പോയി മൂലക്കിരുന്നോ എന്ന് പറയുന്നത് ശരിയല്ല. ഒരു സ്പോർട്സ്മാനാണ് ശ്രീശാന്ത്. നമ്മുടെ കേരളത്തിൽ നിന്ന് ലോകമറിയുന്ന തരത്തിലേക്ക് വളർന്ന കായിക താരങ്ങളുടെ പട്ടിക എടുത്ത് പരിശോധിച്ചാൽ അതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരാളാണ് ശ്രീശാന്ത്. അങ്ങനെ ഒരാളിനെ അത്ര നിസാരമായി നമ്മൾ ഒരു കായിക താരത്തിൻ്റെ തിരിച്ചു വരവിന് വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിനിടയിൽ പരാജയപ്പെട്ടു പോകുമ്പോൾ മോശക്കാരനാക്കാൻ പാടില്ല തന്നെ.